ആലപ്പുഴ മാന്നാറിലെ യുവതിയുടെ കൊലപാതകത്തിൽ മൂന്ന് പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ചെങ്ങന്നൂർ കോടതിയിലാണ് ഹാജരാക്കുക ഒന്നാം പ്രതി അനിൽകുമാറിനായി എംബസി വഴി പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട് അനിൽകുമാറിന്റെ വീട്ടിൽ ഫോറൻസിക് സംഘം വീണ്ടും പരിശോധന നടത്തുന്നുമുണ്ട് മനീഷ് മഹിവാൽ നൽകും വിവരങ്ങൾ മാന്നാർ പോലീസ് സ്റ്റേഷനിൽ നിന്നൊപ്പം തന്നെ എ വി വിജയശങ്കർ അനിൽകുമാറിൻ്റെ വീട്ടിലുമുണ്ട് ആദ്യം മനീഷ് മഹിവാലിലേക്കാണ് മനീഷ് ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായൊരു ഘട്ടമാണ് അനിൽകുമാറിനെ നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളത് പ്രധാനമാണ് അതിനുള്ള നീക്കങ്ങൾ പോലീസ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി പ്രതികളുമായുള്ള തെളിവെടുപ്പ് അങ്ങനെ തുടർ നടപടികൾ നടക്കേണ്ടതുണ്ട് എന്താണ് അന്വേഷണ സംഘത്തിന്റെ ഈ ഘട്ടത്തിലുള്ള നീക്കം മനീഷ് റീജിത്ത് നിലവിലെ അന്വേഷണ സംഘം ഇന്ന് മൂന്ന് പ്രതികളെ മനീഷ് മഹിബാലിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് ആലപ്പുഴ മാന്നാറിലെ യുവതിയുടെ കൊലപാതകത്തിൽ മൂന്ന് പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കാൻ പോവുകയാണ് മനീഷ് തുടരുന്നുണ്ട് മനീഷ് തുടരാം മനീഷ് ഞാൻ പറഞ്ഞത് ഇനി കഴിഞ്ഞായിരിക്കും പോലീസ് ഈ പ്രതികളെ മൂന്ന് പേരെ നിലവിൽ അറസ്റ്റിലായിട്ടുള്ള മാതാർ പോലീസ് സ്റ്റേഷനിലുള്ള മൂന്ന് പ്രതികളെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ചെങ്ങന്നൂർ താലൂക്ക് ആശുപത്രിയിൽ ആദ്യം കൊണ്ടുപോയി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പിന്നീട് ചെങ്ങന്നൂർ കോടതിയിൽ അവരെ ഹാജരാക്കും റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കുകയാണ് പോലീസിന് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കേസിൽ സാഹചര്യ തെളിവുകളുടെ അഭാവമുണ്ട് ഒപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകളുടെ അഭാവമുണ്ട് ആകെ പോലീസിനുള്ള വിലപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട തെളിവുകളൊന്ന് മുഖ്യ സാക്ഷി സുരേഷ് അതായത് ഈ കൃത്യം കൊലപാതകത്തിന് ശേഷം മൃതദേഹം കാറിൽ കണ്ടു തന്നെ സഹായിക്കണമെന്ന അഭ്യർത്ഥന നടത്തിയിട്ടുള്ള പ്രതി അഭ്യർത്ഥന നടത്തിയിട്ടുള്ള പ്രതിയുടെ തന്നെ ബന്ധുവായിട്ടുള്ള ആണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു മൊഴി അല്ല തെളിവായിട്ടുള്ള കാര്യം പോലീസിന് ലഭ്യമായത് ഈ സുരേഷിന്റെ മൊഴിയിൽ നിന്നാണ് പോലീസ് ഈ കൊലപാതകമാണെന്ന് ഉറപ്പിക്കുകയും സെപ്റ്റി ടാങ്ക് വരെയും മൃതദേഹം കണ്ടെത്തുന്ന വരയിലേക്ക് എത്തി എത്തിയത് സുരേഷിന്റെ മൊഴിയാണ് അതുകൊണ്ട് സുരേഷിന്റെ മൊഴി അല്ലാതെ മറ്റു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ അവിടെ നിന്ന് കിട്ടിയ ശരീര അവശിഷ്ടങ്ങൾ ഫോറൻസിക്കിലേക്ക് അയച്ചുവെങ്കിലും അത് കോടതിയിൽ സമർത്ഥിക്കാനുള്ള പരിശോധനാ ഫലം വന്നിട്ടില്ല അതുകൊണ്ട് ഇന്ന് തയ്യാറാക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ പോലും പോലീസിന് വെല്ലുവിളി അതാണ് നിലവിലുള്ള ആകെയുള്ളത് ഈ സാഹചര്യത്തിലുള്ള അഭാവത്തിലുള്ളത് ഈ മൊഴി മാത്രം ഒപ്പം തന്നെ പ്രതികൾ മൂന്ന് പേരും കുറ്റം സമ്മതിച്ചിട്ടുണ്ടെങ്കിലും കോടതിയിൽ ഇത് മാറ്റി പറയാനുള്ള സാഹചര്യമുണ്ട് ഇനി ഭാവിയിൽ പോലും നിലവിൽ മുഖ്യ സാക്ഷിയായിട്ടുള്ള സുരേഷ് പോലും കോടതിയിൽ കൂറുമാറാമെന്നുള്ള ഭയം പോലീസിനുണ്ട് ഇത് കോടതിയിൽ സമർത്ഥിക്കുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുമുള്ള തെളിവ് ശേഖരണമാണ് പോലീസ് ഈ ഘട്ടത്തിൽ അവസാനം ത്തിലേക്ക് എത്തുന്നത് പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കി അതിൻ്റെ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയെന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് ഈ കേസിൽ എങ്ങാനും ഈ കേസിൽ കോടതിയിൽ നിൽക്കുകയില്ല ഇവർക്ക് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ കേരള പോലീസിന് വലിയ നാണക്കേടാകും കാരണം ഇന്നലെ കിട്ടിയ സെപ്റ്റി ടാങ്കിൽ നിന്ന് കിട്ടിയ ശരീര അവശിഷ്ടങ്ങൾ കാര്യമായ തോതിൽ അതിൽ നിന്നൊന്നും ലഭ്യമായിട്ടില്ല എന്നുള്ള ഇവരും കൂടി പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ റിമാൻഡ് റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ചെങ്ങന്നൂർ ഡിവൈഎസ് പി അമ്പലപ്പഴ ഡിവൈഎസ് പി എന്നിവരുടെ നേരത്തിലുള്ള റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കുകയാണ് അല്പ നിമിഷത്തിനകത്ത് ഉച്ചയ്ക്ക് ശേഷം ഇവരെ കോടതിയിൽ എന്നുള്ള വിവരം കൂടി വരുന്നു ഒപ്പം തന്നെ ഫോറൻസിക് വിഭാഗമാണ് മറ്റൊരു തരത്തിൽ തെളിവ് ശേഖരണം നടത്തുന്ന നിലവിൽ അവർ ഇന്ന് രാവിലെ മുതൽ പല ഘട്ടങ്ങളിലെ വനിതാ പോലീസ് അടക്കം ഈ അനിൽകുമാറിന്റെ വീട്ടിലെത്തി ഫോറൻസിക് വിഭാഗവും തെളിവ് ശേഖരണം നടത്തുന്നതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ പോലീസ് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം മറ്റൊന്ന് തെളിവ് ശേഖരണം രീജിത്ത് ശരി മനീഷ് മഹിബാൽ വിവരങ്ങൾ നൽകുകയായിരുന്നു പതിനഞ്ച് വർഷം മുമ്പ് നടന്ന സംഭവമാണ് പരമാവധി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനുള്ള നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ് എ വി ജയശങ്കർ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ജയശങ്കർ എഫ് വിവരങ്ങൾ അനിൽകുമാറിൻ്റെ വീട്ടിലെ പോലീസ് പരിശോധന ലഭ്യമാകുന്ന പുതിയ വിവരങ്ങൾ എങ്ങനെ അതായത് എഫ് ഐ ആർ കൊല കൊലപാതകം കൊലക്കുറ്റം ചുമതിക്കൊണ്ടാണ് പോലീസ് എഫ് ഐ ആർ കഴിഞ്ഞ ദിവസം രജിസ്റ്റർ ചെയ്യുന്നത് പഴയ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചുകൊണ്ടുള്ള എഫ് ഐ ആർ ആണ് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്നത് അനിൽകുമാർ ഉൾപ്പെടെ നാല് പ്രതികളാണ് കേസിലുള്ളത് ഈ ഇതിൽ നിലവിൽ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലുള്ളത് മൂന്ന് പേരാണ് ഇവരെയാണ് മനുഷ്യ സൂചിപ്പിച്ചതുപോലെ ഉച്ചയോടുകൂടി കോടതിയിൽ ഹാജരാക്കാനുള്ള ഒരു നീക്കമാണ് പോലീസ് നടത്തുന്നത് റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാവുന്നതോടുകൂടി തന്നെ ഇവരെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കും ഇതിനുശേഷം ചെങ്ങന്നൂർ കോടതിയിൽ ഇവരെ ഹാജ് ാക്കും അതിനു മുന്നോടിയാണ് ഈ പോലീസ് സംഘം അനിൽകുമാറിന്റെ വീട്ടിലെത്തി പരിശോധന നടത്തിയത് അനിൽകുമാറിന്റെ വീട്ടിൽ ഏകദേശം ഒരു മണിക്കൂറിലധികമാണ് എസ് ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന ഒപ്പം ഈ ചെങ്ങന്നൂർ ഡിവൈഎസ്പിയും സംഭവസ്ഥലം സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തി പരിശോധനയിൽ പോലീസിന് വളരെ നിർണായകമായ ചില സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് ചില രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് പക്ഷേ അതെന്താണെന്ന് പോലീസ് നമ്മളോട് ഉൾപ്പെടെ വെളിപ്പെടുത്തിയില്ല കാരണം നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണ് അതെല്ലാം പറയാം ഇതെല്ലാം കോടതിയിൽ കൊടുക്കാനാണ് എന്നാണ് ഒരു വിശദീകരണം പോലീസ് അനൗദ്യോഗികമായി നൽകിയത് ഈ പോലീസ് സംഘം മടങ്ങിയതിന് പിന്നാലെയാണ് ഈ ഫോറൻസിക് സംഘം ഇന്നലെ ഈ സ്ലാബ് പൊളിച്ച സ്ഥലത്തുൾപ്പെടെ വന്ന പരിശോധന നടത്തി നടത്തിയത് എന്തായാലും ഈ അവസാനഘട്ട റിമാൻഡ് റിപ്പോർട്ട് നൽകുന്നതിന് മുന്നോടിയാണ് ഇപ്പോൾ ലോക്കൽ പോലീസും ഒപ്പം തന്നെ ഫോറൻസിക് സംഘവും ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തുന്നത് കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ വളരെ നിർണായകമാണ് ശാസ്ത്രീയ തെളിവുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഈ കേസ് നിലനിൽക്കുക അതിന്റെ ഭാഗമായാണ് പോലീസ് ഇത്തരത്തിൽ വിവിധ വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള ഒരു അന്വേഷണം നടത്തുന്നത് ഒപ്പം തന്നെ ഈ പോലീസ് ഇത്തരത്തിൽ ഈ മൊഴികൾ ഈ സാക്ഷി ഈ പ്രതികളുടെ മൊഴികളിൽ പറയുന്ന എല്ലാ ഇടങ്ങളിലും പോലീസിൻ്റെ ഒരു ടീം പരിശോധന നടത്തുന്നുണ്ട് കാരണം ഈ ഒരു സ്ഥലം മാർക്ക് ചെയ്യുക എന്നതാണ് ഇതിന് പിന്നിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം അത്തരത്തിൽ ഈ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനു മുമ്പ് പോലീസിന്റെ ഭാഗത്തു നിന്നും എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള ഒരു പരിശോധനകളാണ് നിലവിൽ പുരോഗമിക്കുന്നത് എന്തായാലും ഇന്ന് തന്നെ ഈ പ്രതികളെ കോടതിയിൽ ഹാജരാക്കാനുള്ള ഒരു നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നത് അവിടെ പോലീസിന്റെ പരിശോധന നടക്കുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം